ഹലോ ഫ്രണ്ട്സ്, ന്യൂ ഇസി പി എസ് സിയുടെ സ്വാതന്ത്ര്യദിന ക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ഓഗസ്റ്റ് 15. ദേശീയ പതാകയിലെ വെള്ള നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ശാന്തി, സമാധാനം. ദേശീയ പതാകയിലെ പച്ച നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? സമ്പൽ സമൃദ്ധി, ഐശ്വര്യം. ദേശീയ പതാകയിലെ കുങ്കുമ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ത്യാഗം, ധീരത. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 3:2. ദേശീയ പതാകയിലെ അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? 24. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ മുഴുവൻ പേരെന്താണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മിതവാദികളുടെ നേതാവ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ജനഗണമന ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ബംഗാളി. നമ്മുടെ ദേശീയഗാനം ചൊല്ലിത്തീർക്കാൻ നിഷ്കർഷിച്ചിരിക്കുന്ന സമയം 52 സെക്കൻഡ്. സിവിൽ നിയമ ലംഘനത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരം ഉപ്പു സത്യാഗ്രഹം 1930. ദണ്ഡിയാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12 സബർമതിയിൽ വെച്ച്. ദണ്ഡിയാത്ര ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ 5. ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്രയിൽ ആലപിച്ച ഗാനം രഘുപതി രാഘവ രാജാറാം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന വരികൾ ആരുടേതാണ്? കുമാരനാശാൻ. മൈസൂർ കടുവ എന്നറിയപ്പെട്ട ഭരണാധികാരി ടിപ്പു സുൽത്താൻ. കലാപം പ്രമേയമാക്കിയ മലയാള ചലച്ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ. സാരേ ജഹാംസെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തിഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് രാജ്ഘട്ട്. സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതാരാണ്? നാത്തൂറാം വിനായക് ഗോഡ്സെ. 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. ബ്രഹ്മസമാജം സ്ഥാപിച്ചതാരാണ്? രാജാറാം മോഹൻ റോയ്. ടിപ്പുവിന്റെ മലബാറിലെ തലസ്ഥാനമായി കരുതുന്നത് ഫറോക്ക് പട്ടണം. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈസ്റ്റ് ഹിൽ, കോഴിക്കോട്. വേലുത്തമ്പി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മണ്ണടി. ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ പണിമുടക്ക്. പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 9. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹ സമരം 1917 ചമ്പാരൻ സത്യാഗ്രഹം. മലബാർ ലഹളയോടനുബന്ധിച്ച് മലബാറിൽ നടന്ന ഒരു ദാരുണ സംഭവം വാഗൻ ട്രാജഡി. ആധുനിക ഭാരതത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്ന ദിവസം 9 ഓഗസ്റ്റ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫ് അലി. പഴശ്ശിയെ സഹായിച്ച കുറിച്ച നേതാവ് തലയ്ക്കൽ ചന്തു. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മാനന്തവാടി, വയനാട്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായ്. നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകൾ എന്ത് പേരിലാണ് പിൽക്കാലത്ത് പുസ്തകമാക്കപ്പെട്ടത്? ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. ബംഗാൾ കടുവ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ബിപിൻ ചന്ദ്രപാൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ദില്ലി ചലോ, ജയ് ഹിന്ദ്
എന്നീ പ്രശസ്ത മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ്. നേതാജി ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം, രണ്ടാം വട്ടമേശ സമ്മേളനം, 1931. ഗാന്ധിജിയെ കുറിച്ച് എന്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയ വ്യക്തി വള്ളത്തോൾ നാരായണ മേനോൻ.